നമസ്കാരം ടോപ് ടെൻ ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. യൂറോ കപ്പിൽ നിന്ന് ഉസ്മാൻ ഡെംബലെ പുറത്ത്. ഹംഗറിക്കെതിരായ മത്സരത്തിൽ ഫ്രാൻസിന്റെ താരം ഡെംബലേക്ക് കാൽമുട്ടിന് പരിക്കേറ്റിരുന്നു. വിദഗ്ധ പരിശോധനയിൽ പരിക്ക് ഗുരുതരമാണെന്ന് കണ്ടെത്തിയതോടെയാണ് ഡെംബലെ യൂറോ കപ്പിൽ നിന്ന് പിൻവാങ്ങിയത്. 24 മണിക്കൂറിൽ ഇന്ത്യയിൽ വിതരണം ചെയ്തത് 47 ലക്ഷത്തിലധികം വാക്സിൻ. ഇതുവരെയുള്ള കണക്കുകൾ പ്രകാരം ഒരു ദിവസം ഇത്രയധികം വാക്സിൻ വിതരണം ചെയ്യുന്നത് ഇതാദ്യമായാണ്. രാജ്യത്തെ എല്ലാവർക്കും സൗജന്യ വാക്സിനേഷൻ നൽകാനുള്ള കേന്ദ്ര സർക്കാർ നയത്തിന് തിങ്കളാഴ്ച തുടക്കം കുറിച്ചിരുന്നു. 2 പൊതുമേഖലാ ബാങ്കുകളുടെ ഓഹരികൾ വിറ്റഴിക്കാൻ കേന്ദ്ര സർക്കാർ നീക്കം. സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ, ഇന്ത്യൻ ഓവർസീസ് ബാങ്ക് തുടങ്ങിയ ബാങ്കുകളുടെ 51% ഓഹരികൾ വിറ്റഴിക്കാൻ തീരുമാനിച്ചതായാണ് റിപ്പോർട്ട്. സംസ്ഥാനത്ത് കേന്ദ്ര പദ്ധതികൾ ജനങ്ങളിലെത്താതിരിക്കാൻ നീക്കമെന്ന് കേന്ദ്രമന്ത്രി മുരളീധരൻ. ദരിദ്രജന വിഭാഗങ്ങൾക്ക് നൽകാൻ കേന്ദ്രം അനുവദിച്ച 596.65 ടൺ കടല സംസ്ഥാന സർക്കാർ വിതരണം ചെയ്യാതെ പുഴുവരിച്ച് ഉപയോഗശൂന്യമായെന്ന വാർത്ത ഞെട്ടിപ്പിക്കുന്നതാണെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു. രാമനാട്ടുകര അപകടത്തിൽ മരിച്ചവർ സ്വർണ്ണക്കടത്ത് ഇടനിലക്കാർ. ഏകദേശം 15 വാഹനങ്ങൾ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് പ്രദേശത്തുണ്ടായിരുന്നതായും പോലീസ് പറയുന്നു. എന്നാൽ ഇക്കാര്യങ്ങൾ പോലീസ് ഉദ്യോഗസ്ഥർ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല. കോവിഡിൽ മാതാപിതാക്കളെ നഷ്ടപ്പെട്ട കുട്ടികൾക്ക് ധനസഹായം അനുവദിച്ച് ഉത്തരവിറക്കി. സംസ്ഥാനത്ത് ഇത്തരത്തിൽ 74 കുട്ടികളാണുള്ളത്. വനിതാ ശിശു വികസന വകുപ്പിൻ്റെ ഫണ്ടിൽ നിന്ന് 2000 രൂപ വീതം കുട്ടിക്ക് 18 വയസ്സാകുന്നതുവരെ കുട്ടിയുടെയും ഇപ്പോഴത്തെ രക്ഷിതാവിൻ്റെയും പേരുള്ള ജോയിൻ്റ് അക്കൗണ്ടിലേക്ക് മാസം തോറും നിക്ഷേപിക്കും. കുട്ടികളുടെ പേരിൽ 3 ലക്ഷം രൂപയുടെ സ്ഥിര നിക്ഷേപവും തുടങ്ങും. ബിരുദതലം വരെയുള്ള പഠന ചെലവുകൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് വഹിക്കും. RT-PCR ടെസ്റ്റ് നിരക്ക് കുറച്ചതിനെതിരെ സ്വകാര്യ ലാബുകളുടെ അപ്പീൽ ഹൈക്കോടതി തള്ളി. RT-PCR നിരക്ക് 500 രൂപയായി കുറച്ച സർക്കാർ നടപടി നേരത്തെ ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ശരിവച്ചിരുന്നു. ഈ ഉത്തരവ് ചോദ്യം ചെയ്താണ് ലാബ് ഉടമകൾ അപ്പീലുമായി വീണ്ടും കോടതിയെ സമീപിച്ചത്. അനാവശ്യമായി ഫയൽ തട്ടി കളിക്കരുതെന്ന് മുഖ്യമന്ത്രി. നികുതിപ്പണത്തിൻ്റെ ആനുകൂല്യം പറ്റുന്നവരല്ല, കൃത്യമായി ജോലി ചെയ്തിട്ട് ശമ്പളം വാങ്ങുന്നവരാണെന്ന് തോന്നൽ ജീവനക്കാരെക്കുറിച്ച് പൊതുവേ ഉണ്ടാകണം. ജനാധിപത്യ വ്യവസ്ഥയിൽ ജനങ്ങളാണ് സർക്കാർ സംവിധാനത്തിൻ്റെ യജമാനന്മാർ. ആ യാഥാർത്ഥ്യം ഉൾക്കൊള്ളണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. വിസ്മയ ഭർത്താവിൻ്റെ വീട്ടിൽ അനുഭവിച്ചത് ക്രൂര പീഡനം. സ്ത്രീധനത്തിൻ്റെ പേരിൽ വിസ്മയ നിരന്തരം മർദ്ദനത്തിനിരയായതായി ബന്ധുക്കൾ പറയുന്നു. തിങ്കളാഴ്ച രാവിലെയാണ് ശാസ്താംകോട്ടയിൽ ഭർത്താവിൻ്റെ വീട്ടിൽ 24-കാരിയായ വിസ്മയയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സംസ്ഥാനത്തിന്ന് കോവിഡ് ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 9.63%. 7499 പേർ കോവിഡ് പോസിറ്റീവായി. 77853 സാമ്പിളുകളാണ് പരിശോധിച്ചത്. 94 മരണങ്ങളും സ്ഥിരീകരിച്ചു.